ബിറ്റ് കോനിൽ ഓട്ടോമാറ്റിക്കായി ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്നത്തെ റിസൾട്ടാണ് കഴിഞ്ഞിടയിലൊക്കെ ട്രേഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബൈ സെല്ലും ഇതെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ട്രേഡിൻ്റെ ബൈ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിലൊക്കെയാണ് ബയ്യ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായത് ഇപ്പോൾ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ഓരോ ബൈയും സെല്ലും എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ട്രേഡ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ട്രേഡറ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ഓളം പ്രോഫിറ്റ് കാര്യങ്ങളുണ്ട് അത് പോരാതെ ഓൾമോസ്റ്റ് രണ്ടാമത്തെ ഒരു സെക്കൻഡ് വൈവ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ബിറ്റ് കോയിനിൽ കിടക്കുന്നത് അപ്പം സീറോ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എയ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആയിരം രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഓട്ടോമാറ്റിക് ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളിതൊരു ഒരു അഞ്ചോ ആറോ മാസത്തേന് ഇങ്ങനെ ഇട്ട് വയ്ക്കുക കാരണം നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഡെയിലി വിഡ്രോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല ഒരു മൂന്നാല് മാസേന കോമ്പൗണ്ടിങ് പോലെ നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ട്രേഡിൻ്റെ ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ബൈ ചെയ്തതും സെല്ല് ചെയ്തതും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഓരോ അപ്പ് ആൻഡ് ഡൗണിലും ബൈ സെല്ല് കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക്കാണ് ദേശിച്ചും നമുക്ക് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യ കാര്യങ്ങളൊന്നും ഇല്ല